ഇവിടെ ഈ ഒരു കിഴക്കമ്പലം മാത്രമല്ല, മറിച്ച് കേരളത്തിൽ ഒന്നാകെ ഒരു പാഠമാകേണ്ടതും കേരളത്തിൽ അവസാനത്തേതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം ആകേണ്ടിയിരിക്കുന്നു. ഇന്നലകളിലൊക്കെ ഓരോ വ്യക്തിയും രാഷ്ട്രീയത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കശാപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി തീരുമ്പോൾ ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കക്ഷി രാഷ്ട്രീയക്കാരെ നാം കണ്ട് ശീലിച്ചവരാണ്. നാളെ ഇതുവരെയായിട്ടും ഇത്തരം കശാപ്പ് രാഷ്ട്രീയത്തെതിരായിട്ടുള്ള ഒരു നയമോ നിയമമോ ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരവുമാണ്. നമ്മളെ ഭരിക്കുവാൻ നാം തിരഞ്ഞെടുത്ത് വിടുന്ന ഭാരവാഹികൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ തന്നെ നമുക്ക് എതിരെയാകുമ്പോൾ ഒന്ന് പ്രതിഷേധിക്കുവാനോ പ്രതികരിക്കുവാനോ കഴിയാതെ ഇതുപോലെ ഒരു ദാരുണമായിട്ടുള്ള മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജനങ്ങളായി സാധാരണക്കാരായി പരിണമിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട മലീമസമായ മുഖം എന്ന് നമ്മൾക്ക് പറയേണ്ടിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നാളെ ഒരിക്കൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്തിട്ടുള്ള നിയമ നടപടികൾ ഇവിടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റേണ്ടതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നാളെ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ അരങ്ങേറാൻ പാടുള്ളതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഒരു കുടുംബത്തിന് പോലും അത്താണിയില്ലാതെയാക്കുന്ന രാഷ്ട്രീയ നയം ഇവിടെ പാടുള്ളതല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. നാല് പേര് കൂടി കണ്ടാലറിയാവുന്ന നാല് പേര് കൂടി അവനെ മതിലിൽ ചേർത്ത് വച്ചിട്ട് അതിലൊരാൾ അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും അവനെ മറ്റുള്ളവർ മർദ്ദിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് എന്താണ് അവിടെ എന്താ പറ്റിയ മോനെ ദീപു എന്നെ പറ്റിയ എന്നെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ നേരെ എൻ്റെ നേരെ തിരിയുകയായിരുന്നു. നീ ആരടി, നീ എന്തിനടി ഇവിടെ വന്നേ, ഞങ്ങൾ സി പി എംകാരടി, ഞങ്ങളിവനെ തല്ലി, ഞങ്ങളിവനെ കൊല്ലും, നീ എന്നെ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് എം എൽ എയുടെ ഗുണ്ടകൾ തന്നെയായിരുന്നു അവിടെ വന്നത്.